ചെടി ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അത് ചെടിയുടെ തണ്ടിൽ പറ്റാത്ത രീതിയിൽ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ വീട്ടിലെ തക്കാളിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിറയെ തക്കാളി ഉണ്ടാവും. നമ്മുടെ ഈ തക്കാളി നല്ല രീതിയിൽ പൂവും കായും ഒക്കെ ഇട്ട് വരുന്ന സമയത്ത് തക്കാളി വാടിപ്പോകുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് വലിയ കായകൾ ഉണ്ടാകുന്നില്ല, ചെറുതായിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളി രണ്ടേ രണ്ട് പൊടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നല്ല രീതിയിൽ നല്ല വലിയ കായകൾ ഉണ്ടാകാനും അതുപോലെ തന്നെ വാടിപ്പോകാതിരിക്കാനും അങ്ങനെ നല്ല നിറയെ കായകൾ ഉണ്ടാകാനൊക്കെ നമുക്ക് സാധിക്കുന്ന രണ്ട് പൊടികളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും വലിയൊരു സംശയം, ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് പെട്ടെന്ന് തക്കാളി വാടിപ്പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇത് കിളുത്ത് വന്നാലല്ലേ ബാക്കി കായകൾ പിടിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് വാടിപ്പോകുന്നു, നല്ല ഭംഗിയായിട്ട് വന്നിട്ട് പെട്ടെന്നാണ് ഇതങ്ങ് വാടിപ്പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലുള്ള ജീവികളുടെ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് പെട്ടെന്ന് വാടിപ്പോകുന്നത്. എങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ട്, വളമിടുന്നുണ്ട്, പക്ഷേ വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇത് വാടിപ്പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണോസ് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്യൂഡോമോണോസ് എന്ന് പറയുന്നത്. ഇത് ഒരു പൗഡറാണ്, അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഈ സ്യൂഡോമോണോസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിന് 20 mg എന്നുള്ള രീതിയിൽ വേണം നമ്മളെടുക്കാൻ. അതായത് ഒരു 2 teaspoon 1 liter വെള്ളത്തിന് എന്നുള്ള രീതിയിൽ നമ്മളെടുക്കണം. എന്നിട്ടിത് നമ്മുടെ ചെടിക്ക് മുഴുവനായിട്ട്, ഈ ചെടിച്ചട്ടിൽ എന്തുമാത്രം മണ്ണുണ്ടോ അത്രയും മണ്ണ് നിറയെ നന്നായിട്ട് കുതിർക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക്, ഞാനിപ്പോൾ 1 liter വെള്ളം, ഇതാ ഇപ്പോൾ ഈ ഒരു മഗ് എന്ന് പറയുന്നത് 1 liter വെള്ളമാണ്. അപ്പോൾ ഈ 1 liter വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 liter വെള്ളത്തിലേക്ക് നമുക്ക് സ്യൂഡോമോണോസ് 20 mg ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് അളവ്. ഇത് നമ്മുടെ ചെടികൾ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇത് അളവ് കൂട്ടി എടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഒന്ന് അടിയാനായിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് ഇതിൻ്റെ മട്ടൊക്കെ താഴെ അടിയും, എന്നിട്ട് ഇത് അതിൻ്റെ തെളി ഊറ്റി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് നമുക്ക് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ മുഴുവനായിട്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്യൂഡോമോണോസ് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ തക്കാളിയുടെ കാലയളവിൽ ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തക്കാളി വെക്കുന്ന സമയത്ത്, അതായത് തൈ പാകി ഇത് തൈ മാറ്റി വെക്കുന്ന സമയം മുതൽ തന്നെ ഇത് മണ്ണിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ ആദ്യം മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ തക്കാളി നടുമ്പോൾ തന്നെ നമ്മൾ ഈ സ്യൂഡോമോണോസിൽ മുക്കിയോ അല്ലെങ്കിൽ സ്യൂഡോമോണോസ് ആ വെള്ള ആ മണ്ണിൽ മുഴുവൻ ആകത്തക്ക രീതിയിൽ സ്യൂഡോമോണോസ് ഒഴിച്ചിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വാട്ടലിൻ്റെ പ്രശ്നം ഒഴിവായി കിട്ടും. ഇനി അടുത്തായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ തക്കാളി വലുതാകുന്നില്ല, അല്ലെങ്കിൽ തക്കാളിയുടെ ഈ താഴ്വശത്ത് ഒരുമാതിരി കറുത്ത പാട് വരുന്നു, തക്കാളി നമുക്ക് നന്നായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ കുമ്മായമാണ്, അല്ലെങ്കിൽ ഡോൾമോമേറ്റ് അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുട്ടയുടെ തോട് പൊടിച്ചത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഈ തക്കാളി നല്ല വലുതായിട്ട് ഉണ്ടാകാനും അതുപോലെ തന്നെ ഈ തക്കാളി മോശമാകാതെ നന്നായിട്ട് കിട്ടാനൊക്കെ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഈ കുമ്മായമാണ്. ശരിക്കും തക്കാളിക്ക് പുളിരസം കുറഞ്ഞ മണ്ണാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കുമ്മായി ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് ഒരു 15 ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്യൂഡോമോണോസ് ഒഴിച്ചു കഴിഞ്ഞും ഒരു 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം വളം ഇട്ട് കഴിഞ്ഞ് ഉടനെ കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആ വളം ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളം ഇട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ കുമ്മായം ഇട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ചെടികൾ നല്ല വലിയ തക്കാളി ഉണ്ടാകാനും ഒക്കെ ആയിട്ട് നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കുമ്മായം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ തക്കാളിയിൽ തക്കാളിയുടെ താഴ്വശത്തുള്ള ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കാരണം താഴെ നിന്നുള്ള കീടശല്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് അത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വളമാണ് നിങ്ങൾ തക്കാളിക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഒരു ചെറിയ സ്പൂണിൽ നമുക്ക് ഇതുപോലെ കുമ്മായം ചെടിച്ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അത് ചെടിയുടെ തണ്ടിൽ പറ്റാത്ത രീതിയിൽ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് ഉടനെ തന്നെ വെള്ളം ഒഴിക്കുകയും വേണം, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സ്യൂഡോമോണോസ് നമ്മൾ ഒഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ കുമ്മായ ഇടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിന് പകരം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഗ്രോ ബാഗിന് പകരം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രോ ബാഗ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഇത് കൊള്ളാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ തക്കാളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വാടാനായിട്ട് അനുവദിക്കരുത്. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും അനാവശ്യമായ വെള്ളവും വേണ്ട. ഇതിനാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുണ്ട്, നമ്മുടെ മണിത്തക്കാളിയാണ്. ഇത് ഇതിനകത്ത് തണ്ടിലെല്ലാത്തിലും പൂ എല്ലാം കായായിട്ടുണ്ട്. അപ്പോൾ മണിത്തക്കാളിയും രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് ഞാൻ വെച്ചു, അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ പച്ചത്തക്കാളി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഇവിടെ മമ്മി തോരനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.